വരുന്ന റൂമറുകൾ ശരിയാണെങ്കിൽ മോഹൻലാൽ വില്ലനായി എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് മോഹൻലാൽ ആരാധകർ. അത്രയ്ക്ക് വലിയ ആകാംക്ഷയാണ് അവരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിലൂടെ. നേരത്തെ മമ്മൂട്ടിയും കുഞ്ചാക്കോവനും ഭഗത് ഫാസിലും ഒക്കെ ഒന്നിക്കാൻ പോകുന്ന ചിത്രം എന്ന രീതിയിൽ വലിയ ഹൈപ്പ് നേടിയെങ്കിലും മോഹൻലാൽ കൂടി എത്തിയപ്പോൾ അതിന്റെ ഹൈപ്പ് വേറൊരു ലെവലിലേക്ക് പോയി കഴിഞ്ഞു. നേരത്തെ സുരേഷ് ഗോപി ഒക്കെ എത്താനിരുന്ന സമയത്താണ് സുരേഷ് ഗോപിയൊക്കെ മാറിയിട്ട് മോഹൻലാലിന്റെ വരവ്. അപ്പോഴേക്കും സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടായോ, മോഹൻലാൽ ചെയ്യുന്നത് വില്ലൻ റോളാണോ തുടങ്ങിയ വലിയ റൂമറുകൾ ഒക്കെ പുറത്തു വന്നെങ്കിലും മോഹൻലാലിന്റെ വില്ലനാണെങ്കിൽ ആരാധകർ വലിയ ആകാംക്ഷയിലാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ഈ ചിത്രം ഒരു ചരിത്ര സൃഷ്ടിയായിരിക്കുമെന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പോലും പറയുന്നത്. അത്രയ്ക്ക് വലിയ ഹൈപ്പാണ് അവർ പോലും തരുന്നത്. ഇന്ത്യൻ സിനിമാ പ്രേമികൾ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം. ശ്രീലങ്കയിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമയുടെ കോ പ്രൊഡ്യൂസറായ സി ആർ സലീം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചൊരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധയാകുന്നത്. ഈ ചിത്രം മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു ചരിത്രമാകുമെന്ന് സലീം പറയുന്നു. മലയാള സിനിമാ ചരിത്രത്തിലെ നിർണായക പുലരിയാണിത്. ഇന്ത്യയുടെ കണ്ണുനീർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പഴയ സിലോണിന്റെ പ്രൗഢിയോടെ വിലസുന്ന പുതിയ ശ്രീലങ്കയിലാണ് ഞാനുള്ളത്. വളരെ കാലത്തെ ചിന്തയുടെ ചർച്ചയുടെ പൂർത്തീകരണം എന്നോണം എന്റെ മറ്റൊരു വലിയൊരു സിനിമയുടെ സ്വപ്നത്തിനാണെന്ന് ക്ലാപ്പടിച്ചത്. ഒരു വശത്ത് നടന വൈഭവത്തിന്റെ പൂർത്തീകരണം ലാലേട്ടനും മറുവശത്ത് മലയാള സിനിമയിലെ അഭിനയ ഗജവീരൻ മമ്മൂക്കിയും. പാൻ ഇന്ത്യൻ സെലിബ്രിറ്റിയുടെ തലയെടുപ്പൊന്നുമില്ലാതെ പകതും ലാളിത്യത്തിന്റെ ഭാവമായി ചാക്കോച്ചനും മഹേഷ് നാരായണൻ എന്ന ജീനിയസിന്റെ ഭാവനയിൽ ക്യാമറയ്ക്ക് മുന്നിൽ പകർന്നാടുന്നു. ലാലേട്ടനുമായി വളരെ കാലത്തെ പരിചയമൊന്നുമില്ല, പക്ഷേ ഞെട്ടിച്ചു കളഞ്ഞു. ലൈറ്റ് ബോയ് മുതൽ സഹതാരങ്ങളോട് വരെയുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി ശരിക്കും കണ്ടുപഠിക്കാനുണ്ട്. എളിമത്വത്തോടെ ഉള്ള സംസാരവും മോനെ എന്നുള്ള വിളിയും ആ വലിയ നടനെ കൂടുതൽ മനോഹരമാക്കുന്നു, വലുതാക്കുന്നു. ഒരുപാട് നന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന എന്നാൽ പ്രകടിപ്പിക്കാൻ വിമുഖത കാണിക്കുന്ന, നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും നമ്മെ ഭയപ്പെടുത്തുന്നു എന്ന് തോന്നിപ്പിക്കുന്ന അഭിനയ കൊടുമുടി മമ്മൂട്ടി അടിമുടി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു കളയുന്ന വ്യക്തിത്വമാണ്. പക്ഷേ അടുത്തറിയുമ്പോഴാണ് ലാളിത്യവും സ്നേഹവും സഹായ മനസ്ഥിതിയും നമുക്ക് മനസ്സിലാവുക. ഒരു ചെറു പുഞ്ചിരി കൊണ്ട് ആ മനസ്സ് ആരെയും കീഴ്പ്പെടുത്തി കളയും. ചാക്കോച്ചന്റെ തമാശകളും എന്റെ ചെറിയ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഹാസ്യത്തിന്റെ മേമ്പൊടിയിൽ അവതരിപ്പിക്കുന്ന ഫ്ലെക്സിബിൾ നടൻ സെറ്റിലെ പുണ്യം തന്നെയാണ്. അന്യഭാഷാ ചിത്രങ്ങളിലൂടെ മലയാളത്തിന്റെ അഭിമാനമായി മാറിയ ഭഗത് ഫാസിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും മറനീക്കി സലീമിക്ക എന്ന വിളിയോടെ ചേർത്ത് പിടിച്ച് ആത്മബന്ധത്തിന്റെ അനുഭൂതി പകർന്ന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. തൊട്ടതെല്ലാം പൊന്നാക്കി മലയാള സിനിമയിൽ തന്റേതായ ഇടം നിർമ്മിച്ചെടുത്ത് സംവിധാന കലയുടെ അപാര സാധ്യതകൾ മലയാളികൾക്ക് സമ്മാനിക്കുന്ന മഹേഷ് നാരായണൻ. അദ്ദേഹത്തിന്റെ ഓരോ ഷോട്ടും യൗവനത്തിൽ കണ്ട ഹോളിവുഡ് ചിത്രങ്ങൾ അനുസ്മരിപ്പിക്കും വിധം അത്ഭുതമാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം മലയാള സിനിമയിലെ ചരിത്രമാകുമെന്നതിൽ തർക്കമില്ല. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ സ്നേഹത്തോടെ വെള്ളമാലാഹ എന്ന് വിളിക്കുന്ന ആൻഡോ ജോസഫ്, അത് മറ്റൊരു പുണ്യമാണ്. സുഹൃത്ത് ബന്ധങ്ങളെ ഇത്രമാത്രം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആൻഡോ പ്രവൃത്തിയിൽ ഒരു മാലാഹ തന്നെയാണ്. ഷൂട്ടിനിടയിൽ മഴ പോലെ പ്രകൃതിയുടെ എന്തെങ്കിലും തടസ്സം മുന്നിൽ കണ്ടാൽ തൊട്ടടുത്ത ചർച്ചയിലേക്ക് പോയി ദൈവത്തോട് കുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന കലയോടുള്ള അടങ്ങാത്ത ദാഹി. ആൻഡോയും ദൈവവുമായുള്ള ഈ രസതന്ത്രം പലപ്പോഴും പ്രതികൂലം അനുകൂലമാക്കുമെന്നത് മറ്റൊരു രസതന്ത്രമായി മാറുന്നു. എന്തായാലും സിനിമയോടും ഏറ്റെടുക്കുന്ന ദൗത്യത്തോടും ഇത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്ന ആൻഡോ ജോസഫ് എന്ന സുഹൃത്തിന്റെ കൈകളായി നിന്ന് ചരിത്രം കുറിക്കുന്ന മലയാള സിനിമയുടെ ഭാഗമാകാൻ എനിക്കും സാധിച്ചതിൽ അതിയായ അഭിമാനമുണ്ട്. നമുക്ക് കാത്തിരിക്കാം, എല്ലാം ശുഭമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി എന്നായിരുന്നു സലീമിന്റെ വാക്കുകൾ. അപ്പോൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് തന്നെ വലിയ ആത്മവിശ്വാസമാണ് ഉള്ളത്. അവരുടെ ഓരോ വാക്കുകളുമുണ്ട് ഇതൊരു ഗംഭീര സിനിമയാകും എന്നത്. എന്നാൽ പ്രേക്ഷകർക്ക് മറ്റൊരു രീതിയിലാണ് ഇതിനെ ചിന്തിക്കാൻ കഴിയുന്നത്. അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മാസ് എലമെന്റുള്ള ചിത്രം വരണം എന്ന രീതിയിലാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്തുമ്പോൾ അങ്ങനെ ഒരു മാസ് ലെവൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ലോകേഷ് കനകരാജ് ചിത്രം സംഭവിക്കുന്നത് പോലെ ഒരു ചിത്രമൊക്കെ അവർ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ മഹേഷ് നാരായണനാണ് ഈ ചിത്രം ഒരുക്കുന്നത് കൊണ്ട് തന്നെ അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പോലും അവർ പറഞ്ഞു വെക്കുന്നു. മഹേഷ് നാരായണന്റെ മുൻകാല ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അത്ര വലിയ മാസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംവിധായകനല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ മികച്ച സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലൊരു മികച്ച സിനിമ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഈ ചിത്രവും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ പ്രതീക്ഷകളൊക്കെ വാനോളമാണ്. ആ പ്രതീക്ഷ വേണ്ട എന്ന് തന്നെയാണ് പലരും പറയുന്നത്.